എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ചെന്നിനോട് ലൂ ചോദിക്കുകയാണ്, നിങ്ങളുടെ ആഗ്രഹം ഇതല്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അല്ല അല്ല എന്ന് പറയണം, അതെയോ ആണോ ആണോ എന്ന് ചോദിച്ചാൽ അവൻ്റെ അടുത്തോട്ട് ചെന്ന് സീനിയർ എന്ന് വിളിക്കുകയാണ്. സീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെന്നിനെ ലൂ ചെന്നിനെ മിക്കപ്പോഴും വിളിക്കാറുള്ളതാണ്. ഇടയ്ക്ക് പരസ്പരം കാണുമ്പോഴും അന്ന് ഗെയിം കളിപ്പിക്കുമ്പോഴും ഒക്കെ എങ്ങനെയൊക്കെ വിളിക്കും സീനിയർ എന്ന്. അപ്പം സീനിയർ ലൂവിൻ്റെ സീനിയറാണ് ചെന്ന. അപ്പം ഇത് കേട്ടപാട് നമ്മുടെ ചെന്നാണെങ്കിൽ വെപ്രാളപ്പെടുകയാണ്, കാരണം സീനിയർ എന്ന് വിളിച്ചു. ചെന്നിന് മനസ്സിലാവുന്ന ലൂ മനസ്സിലാക്കിയാണ്. അപ്പം പെട്ടെന്ന് അവൾ എല്ലാം ഓഫ് ചെയ്തിട്ട് ഇയർഫോണൊക്കെ എടുത്ത് താഴെ വച്ചിട്ട് ഇനി ഞാൻ ഗെയിം കളിക്കാനേ പോകുന്നതെന്ന് വെക്കുമ്പം നമ്മുടെ ചെന്നാണെങ്കിൽ അവളെ വിളിക്കുക. അപ്പം ചെന്നാണെങ്കിൽ കോള് കട്ട് ചെയ്തിട്ട് എന്താണോ സ്വിച്ച് ഓഫ് ഒക്കെ വെക്കണം ഫോൺ. എന്നിട്ട് നമ്മുടെ ലൂ ആണെങ്കിൽ പെട്ടെന്ന് നമ്മളെ സണ്ണിൻ്റെ അടുത്ത് നിന്നിട്ട് എടാ എനിക്ക് ചെന്നിൻ്റെ ലിങ് ചെന്നിൻ്റെ വീടിൻ്റെ അഡ്രസ്സ് വേണമെന്ന് പറയാം. അതെന്താ അങ്ങനെയൊക്കെ എന്താടാ എന്ന് ചോദിക്കുകയാണ്. അപ്പം അത് പിന്നെ അവിടെ തീ പിടിച്ചെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ സ്വർണ്ണമാണ് അറിയോ എന്ന് പറഞ്ഞ് അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ചെന്നാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യുമ്പം ഒരു കോള് വന്നു. അപ്പോൾ അവൾ പെട്ടെന്ന് മേടിച്ചു പോയി. എന്നിട്ട് നോക്കുമ്പം നമ്മുടെ സണ്ണാണ് ഓറഞ്ച് നമ്മുടെ അവിടെ ഒരു ഡെലിവറി വന്നിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടൊരു ഫുഡ് അയച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. ബ്ലൂ ആണെന്നും നമ്മുടെ സണ്ണ് പറയുന്നില്ല. അപ്പം നമ്മുടെ ചെന്നൈ ചോദിക്കുകയാണ് എന്താ നീ എന്താ ഇത്ര പെട്ടെന്ന്, എന്ത് സ്പെഷ്യലൊന്നും ഇല്ലല്ലോ, പിന്നെ എന്നാ എന്ത് ചോദിക്കുകയാണ്. അപ്പം കോളിംഗ് ബെൽ അടിക്കാൻ അവൾ ചെന്ന് നോക്കുവാണ്. ഡോറിൻ്റെ ചെറിയ ഹോളിനകത്ത് നോക്കുമ്പം അവിടെ ആരെയും കാണുന്നില്ല. എന്നിട്ട് നമ്മുടെ ചെന്ന് പിന്നെയും കോളിംഗ് ബെല്ല് കേൾക്കുകയാണ്. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ ഒരു റോബോട്ട് വന്നു ഇങ്ങനെ ചുമ്മാ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുക. അടുത്തൊരു പൂ ഇരിപ്പുണ്ട്. ഈ പൂ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഒരിക്കലും നമ്മുടെ ചെന്നിനെ കണ്ടപ്പം ബ്ലൂ ബൊക്കെയായിട്ട് കൊടുത്തു, പിന്നെ ഒരിക്കലും ചെന്നിനെ കോട്ടിട്ട് കൊടുത്തില്ലേ, അപ്പോൾ കൊടുത്ത പൂ. ഇത് രണ്ട് പൂ. ഇപ്പം മൂന്നാമത്തെ പൂവാണ് നമ്മുടെ ലൂ ചെന്നിന് കൊടുക്കുന്നത്. ഇത് കണ്ടപ്പോഴേ നമ്മുടെ ചെന്നിന് കാര്യം പിടികിട്ടി. ഇത് ലൂ എന്ന പണിയാണ്, ലൂ ഇടങ്ങാണും കാണും എന്ന് മനസ്സിലാണ്. ഈ റോബോട്ടിൽ നോക്കി ആശ്ചര്യച്ചിരുന്ന ചെന്നെ പെട്ടെന്ന് ചാടി കഥവ അടയ്ക്കുന്നു. ആ സമയത്ത് നമ്മുടെ ലൂ കൃത്യസമയത്ത് കയറി കഥയെ പിടിച്ച് പിടിക്കും. അപ്പോൾ നമ്മുടെ ചെന്നാണെങ്കിൽ കൈ മറച്ച് പിടിക്കണം. എന്നിട്ട് നമ്മുടെ ലൂ ആണ് കൈ പിടിച്ച് മാറ്റിക്കാണ്. എന്നിട്ട് സീനിയർ എന്ന് വിളിക്കുകയാണ്. ആ എന്താ നിനക്ക് എന്താ ഈ രാത്രി ഇവിടെ കാര്യം എന്ന് ചോദിക്കുകയാണ്. അപ്പം ലൂ ആണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ കളിക്കുന്ന ലിറ്റിൽ ബോക്സ് അല്ലേ, എനിക്കെല്ലാം അറിയാം എന്ന് പറയുകയാണ്. അപ്പം എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്ന് ആദ്യം നമ്മുടെ ചെന്ന് പറയണേ. എന്നിട്ട് നമ്മുടെ ലൂ പിന്നെയും പിന്നെയും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ചെന്ന് അതെ സമ്മതിച്ചു, ഞാൻ നിന്നോട് തർക്കിക്കാനില്ല എന്ന് പറയുകയാണ്. ഞാൻ തന്നെയാണ് ലിറ്റിൽ ബോക്സ്, നീ എപ്പോഴത് കണ്ടുപിടിച്ചതെന്ന് ചോദിക്കാൻ. ആ സമയത്ത് ലൂ ആണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാൻ പോകുമ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ചെന്ന് ചെവി പൊക്കാണ്. എന്നിട്ട് നമ്മുടെ ചെന്നാണെങ്കിലും നമ്മുടെ ലൂ പിന്നെ സംസാരിക്കാൻ തുടങ്ങുകയാണ്. എനിക്ക് നിങ്ങളെ ആദ്യം തന്നെ ഇഷ്ടമായിരുന്നു, നിങ്ങൾ എൻ്റെ കൂടെ കളിച്ചു, ആ വോയിസും നിങ്ങളുടെ ആ ഒരു എല്ലാം എനിക്ക് നിങ്ങളോട് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മതി മതി പറഞ്ഞ് എനിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞ് കഥ അടയ്ക്കുന്ന നമ്മുടെ ലൂ പിന്നെയും കൈ പിടിക്കുകയാണ്. എന്നിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യും, ഒരു പറയുക കാര്യം കൂടെ പറയണം എന്താ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെന്ന ആശ്രയിച്ചിരിക്കുകയാണ് പ്രപ്പോസ് ചെയ്യാനാണോ എന്ന്. ആ സമയത്ത് ചെന്ന പറയണം നല്ലതായിട്ട് വിശ്രമിക്കണം, സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ലൂ പറയുന്നത്. ഇതായിരുന്നു എന്ന് നമ്മുടെ ചെന്ന വിചാരിക്കണം. എന്നിട്ട് ചെന്ന ഇങ്ങനെ ഡോറിൻ്റെ സൈഡിൽ കൂടെ നോക്കുമ്പം ലൂ നടന്നു പോകുന്നു. ലൂ ചെന്നിനെ ഒന്ന് തിരിച്ച് കാണിക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും ബായി ഒക്കെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ചെന്നിനാണെങ്കിൽ അവിടെ നിന്നിട്ട് ഇരിക്കാൻ പറഞ്ഞത് ലൂവിൻ്റെ കൂടെ പോരുകയാണ്. എന്നിട്ട് ആ സമയത്ത് നോക്കി മനസ്സിലാവുന്നത് പുറത്ത് നല്ല തണുപ്പാണ്. നമ്മുടെ ലൂവിൻ്റെ കയ്യിൽ ഇങ്ങനെ ഇതൊന്നും ഇല്ലെന്ന്. ആ സമയത്ത് അവളുടെ റൂമിൽ പോയി റെഡ് കളർ ഷാൾ എടുത്ത് നമ്മുടെ ലൂവിന് ഒരു റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ കഴുത്തേലിട്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് പരസ്പരം രണ്ടുപേരും കണ്ണും തമ്മിൽ നോക്കുന്നുണ്ട്. അതെല്ലാം നമ്മുടെ ജിയ കാറിൽ നിന്ന് നോക്കുന്നുണ്ട്. അപ്പം ജിയയ്ക്ക് കണ്ടിട്ട് ഭയങ്കര സാഡ്നെസ്സാണ് ഫീൽ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ സണ്ണാണെങ്കിലും ലൂവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ആ സമയത്ത് ലൂ വരികയാണ്. എന്നിട്ട് സണ്ണി ചോദിക്കുകയാണ് എടാ എന്തായി സംഭവം, എന്തൊക്കെ സംഭവിച്ചു, നീ അവളെ കണ്ടോ എന്നൊക്കെ നമ്മുടെ ഫ്രണ്ട് ചോദിക്കുകയാണ്. ആ സമയത്ത് ലൂ ആണ് ഒന്നും പറയാൻ കയറിപ്പോണം. എന്നിട്ട് ലൂ ജിൻ അവിടെ എടാ നിൽക്കുന്നു. അപ്പം അവൾ തന്നെ ആലോചിക്കണം നൂഡിൽസ് വേണോ ലൂവിന് വേണോ എന്ന് പറഞ്ഞിട്ട് നൂഡിൽസ് തന്നെ എന്ന് പറഞ്ഞ് പോകണം. ആ സമയത്ത് നമ്മുടെ ചെന്നിനെയാണ് ലൂ വിളിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ആ രാത്രി മൊത്തം ഒരു രണ്ടിനും പരസ്പരം സംസാരിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ഒരു പ്രണയം പൂമുട്ടുന്ന പോലെ തോന്നുന്നു. പിന്നീട് നമ്മുടെ ലൂ ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഒരു ലൂവിൻ്റെ ക്രഷിനോട് ലൂവിനോട് ക്രഷുള്ള പെണ്ണിനോട് ഇഷ്ടമുള്ള ലൂവിൻ്റെ ഫ്രണ്ടില്ലേ, അവനാണെങ്കിൽ എടാ അങ്ങോട്ട് ഇട്ട് ഇങ്ങോട്ട് പാസ് കൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കൈക്ക് മേല എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഇഷോ മിസ്സായി, ഇവനെയൊക്കെ തല്ലിക്കൊള്ളണം എന്ന് പറഞ്ഞാൽ അറിയാതെ കൈ ഇങ്ങനെ വീശാൻ പോകും. അപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് അവൻ്റെ കയ്യിൽ നിന്ന്. ഇത് നമ്മുടെ ലൂവിനും മനസ്സിൽ, എടാ പാപി നീ എന്നെ കൊണ്ട് മനഃപൂർവ്വം ബാസ്കറ്റ് ബോൾ കളിപ്പിച്ചാലേ. ആ സമയത്ത് ആ പെണ്ണ് വരികയാണ്, ഇവൻ ഇഷ്ടമുള്ള പെണ്ണ്. അപ്പം ഇവൻ വന്നിട്ട്
ആ പെണ്ണ് വന്നിട്ട് നമ്മുടെ അവന് ട്രീറ്റ് ചെയ്യാനായിട്ടാണ് വന്നത്. ആ സമയത്ത് നമ്മുടെ ലുവ ബോൾ എടുത്ത് അവൻ്റെ നേർക്കെറിയാൻ നോക്കായിട്ട് അവനെ പേടിപ്പിക്കുക. ആ സമയത്ത് അവളാണെങ്കിൽ അവനാണെങ്കിൽ കൈയെടുത്ത് അവളെ തടയുക. ആ സമയത്താണ് അവൾക്ക് മനസ്സിലാകുന്നത് ഇവൻ്റെ കൈക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന്. അപ്പം നമ്മുടെ ആ പെണ്ണിന് മനസ്സിലാണ് ഇടാ നീ ദ്രോഹി, നീ എന്നെ പറ്റിക്കുമായിരുന്നല്ലോ. അപ്പം അയ്യോ ഞാൻ എന്നാ ചെയ്ത്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അതായത് ലൂ ആണെങ്കിൽ ചെന്നൈയിൽ മെസ്സേജ് അയക്കുകയാണ് എന്ത് ചെയ്യുക എന്ന് വെക്കണം. അപ്പോൾ അവളാണെങ്കിലും ഒരു ഡ്രാമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ലൂവിനോട് ഒരു ഒരു ഹാൻസമായ ഒരാളുടെ ഡ്രാമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ ലൂ ആണെങ്കിൽ അങ്ങ് പോവുകയാണ് നെറ്റി നിന്നിട്ട് നമ്മുടെ ചെന്നൈനെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ്. നീ എന്നേക്കായും ഹാൻസമായ ഒരുത്തൻ്റെ ഡ്രാമ കാണുകയാണ് നിനക്കത് എങ്ങനെ എൻ്റെ അടുത്ത് പറയാൻ തോന്നി എന്ന് നമ്മുടെ ലൂ ചെന്നൈനോട് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ചെന്നൈ അത് മനസ്സ് വിചാരിക്കണം എൻ്റെ ദൈവമേ ഇത്രയ്ക്കൊരു ക്യൂട്ടും ജേലസുമായുള്ളൊരു ജൂനിയറിനാണല്ലോ എനിക്ക് കിട്ടിയത് എന്ന് അവൾ ആലോചിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ചെന്നൈയാണെങ്കിൽ ലൂവിനോട് ചോദിക്കുകയാണ് നമുക്കൊന്ന് പുറത്ത് പോയാലോ, ഒത്തിരി നാളായാലും പുറത്തൊക്കെ പോയിട്ട് എന്താ. നമ്മുടെ ചെന്നൈ ലൂവിനോട് ചോദിക്കുകയാണ്. ആ സമയത്ത് ലൂ ആ പോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീടിന് താഴെയുണ്ടെന്ന് പറഞ്ഞ ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ ചെന്നൈ മേക്കപ്പ് എല്ലാം എടുത്ത് തീർക്കുന്നുണ്ടോ. ലൂ പറയണം ചുമ്മാ പറഞ്ഞ് ഞാൻ വീടിന് താഴെയൊന്നുമില്ല നമുക്ക് നാളെ പോവാം എന്ന് പറയുകയാണ്. പിന്നെ പിറ്റേ ദിവസം നല്ല ഇതാണ് സ്നോ ഫോളാണ്, ഇങ്ങനെ മഞ്ഞ് പെയ്യുകയാണ്. ആ സമയത്ത് നമ്മുടെ സൺ ആണെങ്കിൽ സങ്ങിനെ വിളിച്ച് സങ്ങിനെ എങ്ങനെയും കണ്ടൊരു പാർട്ടി ഉപയോഗിക്കാന്ന് വെച്ചാൽ ജിയേനെയും പിന്നെ നമ്മുടെ ചെന്നിനെയും സണ്ണിനെയും കൂടെ ഒരു പാർട്ടി തയ്യാറാക്കുന്നു എല്ലാവർക്കും മെസ്സേജ് അയക്കാം. ജിയയ്ക്ക് അത് കണ്ടിട്ട് സന്തോഷമാണ് കാരണം നമ്മുടെ ചെന്നിനെ കാണാമല്ലോ. പക്ഷെ സങ്ങിനെ അത് കണ്ടിട്ട് ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്നിട്ട് സംഘാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ഡ്രം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് സംഘിൻ്റെ എക്സ് വരുന്നതായിട്ട് നമ്മുടെ സണ്ണിനൊരു തോന്നുകയാണ്. സ്വപ്പിന് ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ടെഡി ബിയർ ഐസ് കൊണ്ടുണ്ടാക്കി നമ്മുടെ സംഘിൻ്റെ കൊടുക്കുകയാണ്. ആ സമയത്ത് അവളാണെങ്കിൽ അവൻ്റെ കൈ തണുത്തിരിക്കുന്നതുകൊണ്ട് ചൂടാക്കി കൊടുക്കും. ഇത് കണ്ടിട്ട് നമ്മളെ സണ്ണിന് ദേഷ്യം വരികയാണ്. എന്നിട്ട് നമ്മുടെ ചെന്നും ലൂവും കണ്ടുമുട്ടുന്ന സമയത്ത് രണ്ടുപേരും അവരവർ കൊടുത്ത അതായത് ലൂ ചെന്നിന് കൊടുത്തതും ചെന്നിന് ലൂ കുഞ്ഞു കൊടുത്തതും ഷോളാണ് കഴുത്തിലിട്ടിരിക്കുന്നത്. എന്നിട്ട് അവർ സ്കേറ്റിംഗ് ആണ്, ലൂവിന് സ്കേറ്റിംഗ് അറിയത്തില്ല. ചെന്നിന് അടിപൊളിയായിട്ട് ചെയ്യും. എന്നിട്ട് നമ്മുടെ ലൂ ആണെങ്കിൽ ഒറ്റ സ്പീഡിന് ചെയ്യുന്നത് നമ്മുടെ ചെന്നിന് പോയി ഹക്കുകയാണ്. എന്നിട്ട് പിന്നെയും നമ്മുടെ ലൂ ആണ് പേടിച്ച് പിന്നെയും ചെയ്യുകയാണ്. എന്നിട്ട് സീനിയർ എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞ് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് നമ്മുടെ ചെന്നാണ് എൻ്റെ ദൈവം ഇവൻ എന്നെയും പൊളിച്ച ഈ മാളും പൊളിച്ച് അങ്ങ് പോകുമല്ലോ എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ലൂ മാസമായിട്ട് ചെന്നൈൻ്റെ മുന്നിൽ പോയി നിൽക്കുകയാണ്. അപ്പം നമുക്ക് മനസ്സിലാകും നമ്മുടെ ലൂവിൻ്റെ ഓരോ അടവുകളായിരുന്നു ഇതൊക്കെ നിൽക്കുക. അതായത് ചെന്നൈനെ ഒന്ന് വീട്ടാൻ, അപ്പം അത് പിന്നെ ചുമ്മാ ചെയ്താൽ നിന്നെ ചിരിപ്പിക്കാൻ എന്ന് പറയണം. അപ്പോൾ ഓ എനിക്ക് ചിരിയൊന്നും വരുന്നില്ല എന്ന് പറയണം. അപ്പോൾ നമ്മുടെ ലൂ ഒന്ന് നല്ല ക്യൂട്ടായിട്ടൊന്ന് ചിരിച്ച് കാണിക്കുകയാണ്. ആ സമയത്ത് എന്നിട്ട് നമ്മുടെ ചെന്നൈനെയാണെങ്കിൽ ലൂ പറയുകയാണ് ഞാൻ നിന്നെ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഒരു കസേര പോലത്തെ ഒരു സംഭവത്തെ ചെന്നൈനെ ഇരുത്തിയിട്ട് നമ്മുടെ ലൂ ഇങ്ങനെ ഇങ്ങനെ ഓടിച്ച് ആ സ്കേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആരുമില്ല. എന്നിട്ട് നമ്മുടെ ജി ആണെങ്കിൽ സൺ ഒരുക്കി ആ പാർട്ടിയിലിരിക്കുകയാണ്. അപ്പോൾ ആണെങ്കിൽ ഒരു പട്ടി ഉണ്ട്. അപ്പോൾ പട്ടിക്ക് കൊടുക്കാനുള്ള ബിസ്ക്കറ്റ് കണ്ടിട്ട് സണ്ണ് ആ ഈ ബിസ്ക്കറ്റ് കൂടെ നമുക്ക് വിന്ന് തീർക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കണം. അപ്പോൾ ഒന്ന് മിണ്ടാരിടാന്ന് പറയണം. എന്നിട്ട് നമ്മുടെ ജിയെ ചോദിക്കുകയാണ് സണ്ണ് ഇതുവരെ ചെന്ന് വരാത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പം അവളും ഞാൻ അയച്ച മെസ്സേജ് പോലും കണ്ടില്ല. നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ അവൻ തന്നെ ഫുള്ള് ഫുഡും കഴിച്ച് തീർക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ലൂ ആണ് ലിയാങ് ചെൻ എന്ന് പേരെടുത്ത് വിളിക്കുകയാണ്. അപ്പം നീ എന്തോ എൻ്റെ വിളിച്ചേ, നിൻ്റെ മര്യാദയ്ക്ക് എവിടെ പോയെന്ന് ചോദിക്കുകയാണ്. അപ്പം എന്നെ സീനിയർന്ന് വിളിക്കുന്നു പറയും. അപ്പം ലിയാങ് ചെൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പിന്നെ എന്നെ സീനിയർ എന്ന് വിളിക്കാൻ പറയുകയാണ്. അപ്പം പിന്നെ ലിയാങ് ചെൻ എന്ന് പറയുന്നത് പിന്നെയാണെങ്കിൽ ചെൻചെൻ എന്ന് വിളിക്കുകയാണ്. അപ്പം സാരമില്ല എന്ന് പറഞ്ഞ ആണത്തോടെ ഇന്ന ലിയാങ് ചെൻ എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് പറയുകയാണ്. അപ്പം ഇതോടെ നമ്മുടെ എപ്പിസോഡ് അവസാനിക്കണം. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ആരും ലൈക്ക് ചെയ്യുന്നില്ല, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാതിരിക്കണേ. അപ്പം ബൈ ബൈ.